أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل وسلم وبارك على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. عن أبي عبد الرحمن بن عبد الله بن عمر بن الخطاب رضي الله عنهما قال: سمعت رسول الله صلى الله عليه وسلم يقول، نبي صلى الله عليه وسلم തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. ഇൻതലഖ സലാസത്തു നഫരിൻ, മൂന്നംഗ സംഘം ഒരു യാത്ര ചെയ്തു. മിമ്മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻകാല സമൂഹത്തിൽ നിന്നും. ഹത്ത ആവാഹു മബീതു ഇലാ ഗാരിൻ, അങ്ങനെ അവർക്ക് രാത്രി താമസിക്കാൻ ഒരു ഗുഹയിൽ ഇടം ലഭിച്ചു. ഫദഖലൂഹു, അവർ ആ ഗുഹയിൽ പ്രവേശിച്ചു. ഫൻഹദറത്ത് സ്വഹ്റത്തും മിനൽ ജബലി, അങ്ങനെ പർവ്വതത്തിൽ നിന്ന് ഒരു പാറക്കല്ല് ഉരുണ്ടു വീണു. ഫസദ്ദത്ത് അലൈഹിമുൽ ഗാറ, ആ ഗുഹാമുഖം അത് അടച്ചു കളഞ്ഞു. ഫഖാലു, അങ്ങനെ അവർ തമ്മിൽ ചർച്ച ചെയ്ത് സംസാരിച്ചിട്ട് പറഞ്ഞു: ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സ്വഖ്റത്തി ഇല്ലാ അൻ തദുല്ലാഹ ബി സ്വാലിഹി അഅ്മാലിക്കും, ഈ കുടുങ്ങിയ കുടുക്കിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മളെ അമലുകൾ മുൻനിർത്തി ദുആ ചെയ്യാനല്ലാത്ത വഴിയില്ല. കാല റജുലുൻ മിൻഹും, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ദുആ ചെയ്തു: അല്ലാഹുമ്മ കാനലി അബവാനി ഷെയ്ഖാനി കബീറാനി, പഠിച്ചോനെ എനിക്ക് പ്രായം ചെന്ന രണ്ട് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. കുന്തുല അഖ്ബിഖു ഖബ്ലഹും അഹലം വല മാലൻ, അവരെക്കാളും എൻ്റെ മറ്റു കുടുംബാംഗങ്ങൾക്കോ സമ്പത്തിനോ ഞാൻ പരിഗണന നൽകാറില്ല, മുൻതൂക്കം നൽകാറില്ല. ഫനഅബി തലബു ശജരി യൗമൻ, ഒരു ദിവസം ഞാൻ എൻ്റെ നാൽക്കാലികൾക്ക് വേണ്ടി ഈ തീറ്റ തേടിയിട്ട് കുറച്ച് ദൂരെയായിപ്പോയി. ഫലം ഉരിഹ ലൈഹുമ ഹത്താ നാമ, ഞാൻ വരുമ്പോഴേക്ക് അവർ ഉറങ്ങിപ്പോയി. ഫഹലബത്തു ലഹുമ അബൂക്കഹുമ ഫവജത്തുഹുമ നാഇമൈൻ, ഫഹലബത്തു ലഹുമ അബൂക്കഹുമ, അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഈ എൻ്റെ ഒട്ടകത്തെയൊക്കെ കറന്നു പാല് കൊണ്ടുവന്നപ്പോൾ, ഫവജത്തുഹുമ നാഇമൈൻ, അവർ ഉറങ്ങിപ്പോയിരിക്കുകയാണ്. ഫകരിഹ്തു അൻ ഊഖിദഹുമ, അവരെ ഉണർത്താൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. എന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിനെയോ ഇവർക്ക് മുന്നേക്കാളും വന്ദിക്കുന്നത് ഞാനിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഫലബിസ്തു, അങ്ങനെ ഞാൻ താമസി കാത്തു നിന്നു. ഫൽഖദഹു അലായതി, ആ പാത്രവും കയ്യിൽ പിടിച്ച്, അൻതദിറു ഇസ്തിഖാലഹുമ അവർ ഉണരുന്നതും കാത്ത് ഞാനിരുന്നു. ഹത്താ ബലിഖൽ ഫജ്റു, അങ്ങനെ നേരം വെളുത്തുപോയി. എന്നാൽ വസുബിയത്തു യതലാഖൂന ഇൻദ ഖദമി, എൻ്റെ മക്കള് എൻ്റെ കാൽ കീഴിൽ വന്ന് കരയുന്നുണ്ടായിരുന്നു ഞാൻ അവരെ കാത്തിരിക്കുന്ന സമയത്ത്. എന്നിട്ടും ഞാൻ എൻ്റെ മക്കളെ പരിഗണിക്കാതെ എൻ്റെ മാതാപിതാക്കളെ പരിഗണിച്ചു. ഫസ്തൈഖല്ലാ, അവരുണർന്നു. ഫശരീബ അബൂക്കഹുമ, അങ്ങനെ അവർ പാല് കുടിച്ചു. അല്ലാഹുമ്മ ഇൻകുന്തു ഫഅൽതു ദാലിക, പഠിച്ചോനെ ഞാൻ ഈ പ്രവർത്തിച്ചത് യുബ്തിഗ വജ്ഹിക, നിന്റെ പൊരുത്തം അനുഗ്രഹിച്ചാണെങ്കിൽ. ഈ പാറക്കല്ലുരുണ്ട് വീണ് ഞങ്ങൾ അകപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ ദൂരീകരിക്കണേ, ഞങ്ങൾക്ക് പ്രയാസം തീർത്തു തരണേ എന്ന് ദുആ ചെയ്തു. അല്പം ഈ പാറക്കല്ലൊന്ന് നീങ്ങി, ഏറി ഒന്നിച്ച് തള്ളിയാൽ നീങ്ങാത്ത പാറക്കല്ല് അല്പം സ്വമേയാതയാ നീങ്ങി. ലാ യസ്തതുയൂനുൽ ഖുറൂജ മിൻഹു, പക്ഷെ അതിലൂടെ പുറത്തു പോകാൻ കഴിയില്ല. ഖാലല്ലാഹറു, രണ്ടാമത്തെ ആൾ ദുആ ചെയ്തു: അല്ലാഹുമ്മ ഇന്നഹു കാനത്തു ലീ ഇബ്നത്തു അമ്മിൻ, എനിക്ക് ഒരു ഇളാപ്പയുടെ മകളുണ്ടായിരുന്നു, എൻ്റെ പിതൃ സഹോദരൻ്റെ മകളുണ്ടായിരുന്നു. കാനത്ത് അഹബന്നാസി ഇലയ്യ, അവൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിരുന്നു. കുന്തു അഹിബുഹാക അശദ്ദിമായി യുഹിബ്ബുർ റിജാലു അന്നിസാഅ, സാധാരണഗതിയിൽ ഒരു പുരുഷന് സ്ത്രീയോടുണ്ടാകുന്ന ആ ഒരു താല്പര്യം ശക്തമായി എനിക്ക് അവളോടുണ്ടായിരുന്നു. ഫഅറത്തുഹ അലാ നഫ്സിഹ, അങ്ങനെ എനിക്ക് അവളെ ഉപയോഗിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഫംതനാത്ത് മിന്നി, പക്ഷെ അവൾ പലപ്പോഴും അതിന് വിസമ്മതിച്ചു. ഹത്താ അലമ്മത്ത് ബിഹാ സനത്തുമ്മിന സിനീൻ, അവൾക്ക് ഒരു ക്ഷാമം പിടികൂടി, ഒരു പ്രയാസം പിടികൂടി, വിഷമമുണ്ടായി. ഫജാഅത്തിനി, അങ്ങനെ അവൾ എൻ്റെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ടപ്പോൾ, ഫഅഅ്തൈതുഹാ ഇശ്രീന വമിഅത്ത ദീനാരിൻ, 120 ദീനാർ ഞാൻ അവൾക്ക് കൊടുത്തു. എന്താണ് എൻ്റെ ഡിമാൻഡ്? അലാ അൻ തുഖല്ലിയ ബൈനി വബൈന നഫ്സിഹാ ഫഫഅലത്, എനിക്ക് അവളുടെ ഇടയിൽ മറ്റാരുമില്ലാത്ത ഒരു തനിച്ചൊരവസരം തരണം. അങ്ങനെ അവൾ എനിക്കതിന് സമ്മതിച്ചു. ഹത്താ ഇദാ ഖദറത്തു അലൈഹ,
എനിക്ക് അവസരങ്ങളൊക്കെ ഒത്തു വന്നപ്പോ ഫലമാ കാത്തു കാത്തു ബൈന രജലൈഹ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിനുള്ള അവസരം ഒത്തു വന്നു. ഞാൻ അവളുടെ രണ്ട് കാലുകൾക്കിടയിൽ ഇരുന്നപ്പോൾ കാലത്ത് ഇത്തപ്പില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും വലാ തഫുദ്ദൽ ഖാത്തിമ ഇല്ലാ ബി ഖാത്തമ ഇല്ലാ ബി ഹഖിഹി, അള്ളാഹു അനുവദിച്ച മാർഗത്തിലല്ലാതെ ഈ ബന്ധം തുടരരുത് എന്ന് ആവശ്യം, ഈ ബന്ധം പ്രവർത്തിക്കരുത് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഫൻസറഫ്തു അൻഹ, ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞു പോന്നു. വഹിയ അഹബ്ബുൻ നാസി ഇലയ്യ, എനിക്ക് അവൾ വളരെ താല്പര്യമുള്ളവൾ തന്നെയായിരിക്കെ ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞു പോന്നു. തറക്തു ദഹബല്ലദി അത്വൈതുഹ, ഞാൻ അവൾക്ക് കൊടുത്ത സ്വർണനാണയം ഞാൻ ഉപേക്ഷിച്ചു. അള്ളാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗ വജ്ഹിക, ഇത് നിന്റെ പൊരുത്തം ആഗ്രഹിച്ചാണ് ഞാൻ ചെയ്തതെങ്കിൽ ഫഖ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ അകപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്നൊന്ന് ദൂരീകരിച്ച് തരണേ. ഫംഫ്രജത് സഖ്റത്ത് ഗൈറ അന്നഹും ലാ യസ്തതിയൂനൽ ഖുറൂജ മിൻഹ, ആ പാർക്കൽ അല്പം കൂടെ നീങ്ങി പക്ഷെ പുറത്തു പോകാൻ കഴിയില്ല. വഖാല സാലിസു, മൂന്നാമത്തെ ആൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ സ്തജർതു ഉജറാ, ഞാൻ ഒരിക്കൽ കുറെ കൂലിക്കാരെ വിളിച്ചു. വായ്ത്വൈത്തുഹും അജറഹും, അവർ ജോലി ചെയ്തപ്പോൾ അവരെ കൂലിയൊക്കെ കൊടുത്തു. ഗൈറ റജുലിൻ വാഹിദിൻ, ഒരാളത് ഒഴികെ. തറക്കല്ലദീ ലഹു വദഹബ, അയാളെ കൂലി വാങ്ങാതെയാണ് അയാൾ പോയത്. ഫസമർത്തു അജറഹു, ഞാൻ അയാളെ കൂലി വർദ്ധിപ്പിച്ചു. ഹത്താ കസ്റത്ത് മിൻഹുൽ അംവാലു, അങ്ങനെ അത് ധാരാളമായി. കുറേ ഒട്ടകങ്ങളും കുറേ ആടും മറ്റുമൊക്കെ ആയി, കുറേ ആയി അത് കച്ചവടം ചെയ്തും അല്ലാതെയൊക്കെ ആയി വികസിച്ച് അത് വലിയൊരു സമ്പാദ്യമായി മാറി. ഒരു ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വേതനം. ഫജാഅനി, അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. ബാദഹിനി, കുറേ കാലം കഴിഞ്ഞിട്ട്. ഫക്കാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അബ്ദുള്ള അദ്ദി ഇലയ്യാജിരി, എൻ്റെ കൂലി എടുത്തരണം, അങ്ങോട്ട് തരണം. ഫക്കുൽത്തു, അങ്ങനെ ഞാൻ പറഞ്ഞു, കുല്ലു മാത്തറ മിന്നജിരിക്ക്, കാണുന്നതൊക്കെ നിന്റെ കൂലിയാണ്. മിനൽ ലിബിലി വൽ ബക്കരി വൽ ഗനമി വൽ റഖീഖി, ഈ അടിമയും ആടും പശു ഒട്ടകോ ഇതൊക്കെ നിന്റെതാണ്. ഫക്കാൽ, യാ അബ്ദുള്ള ലാ തസ്തഹ്സീബി, നീ എന്നെ പരീക്ഷിക്കരുത്, എന്നെ പരിഹസിക്കരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോ ഫക്കുൽത്ത്, ഞാൻ പറഞ്ഞു, ലാസ്ത പരിഹസിക്കൊന്നും ചെയ്യല്ല, നീ എടുത്തോ, നിന്റെതാണ്. ഫഅഖദഹു കുല്ലഹു, അയാളെല്ലാം എടുത്തു. ഫസ്താഖഹു, എല്ലാം തെളിച്ചു കൊണ്ടുപോയി. ഫലം യത്രുക്ക് ഷയ്യൻ, ഫലം യത്രുക്ക് മിൻഹു ഷയ്യൻ, ഒന്നും അയാൾ ഉപേക്ഷിക്കാതെ എല്ലാം എടുത്ത് അയാൾ കൊണ്ടുപോയി. അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, പ്രശ്നോ ഇത് നിന്റെ പൊരുത്ത ആഗ്രഹിച്ച് ചെയ്തതാണെങ്കിൽ ഫഖ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ അകപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തി തരണേ. ഫംഫറജത് അസ്സഖ്റത്തു, പാറക്കൽ വീണ്ടും നീങ്ങി. ഫഖറജു യംഷൂൻ, അവര് നടന്നു പുറത്തേക്ക് വന്നു. മുത്തഫഖുൻ അലൈ, ഇത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് സൽക്കർമ്മം ചെയ്താൽ വലിയ വലിയ മശക്കത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അള്ളാഹു അത് സബബാക്കി തരും എന്ന ഒരു പാഠമാണ് ഇതിലുള്ളത്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ പൊരുത്തം കരുതാൻ നമുക്ക് സാധിച്ചാൽ, മനസ്സിൽ ആ ഒരു നിയത്തുകൂടി ഹാജരാക്കാൻ നമുക്ക് പറ്റിയാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളകപ്പെടുന്ന പ്രയാസങ്ങളിൽ നിന്ന് ദുനിയാവിൽ തന്നെ രക്ഷപ്പെടുത്തി തരുമെങ്കിൽ ആഖിറത്തിൽ ഏറ്റവും ഉപകരിക്കുന്ന ഒരു അമലാകാൻ അത് സാധ്യതയുണ്ട്. പക്ഷേ അതിന് നിയത്ത് നന്നാകണം എന്നതാണ് ഈ ഹദീസിലെ പാഠം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നല്ലത് ചിന്തിക്കാനും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും, നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്യുന്നതൊക്കെ ഈ മനസ്സിൽ ഈ നല്ല നിയത്ത് കൊണ്ടുവരലാണ് അതിൽ പ്രധാനം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.